ഇഞ്ചിക്കണം എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഈശ്വറിന് എതിരായിട്ടുള്ള ഒരു സാധനം നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ഇപ്പൊ അത് ശരിയല്ല, അവര് വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെയും അവരുടെ സ്റ്റേറ്റ്മെന്റ്സിനെതിരെയും ഒക്കെയാണ് ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ആൾക്കാർ പെയ്ഡ് പരിപാടികൾ, അതായത് പെയ്ഡ് ഡോഗ്സിനെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നു. ഈ ഇഞ്ചിപ്പെടലിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ USBC ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്, അവര് ജേർണലിസ്റ്റാണ്. അവര് ഇവിടുത്തെ പ്രളയ സംഭവം ഒക്കെ വന്ന സമയത്തും ഗവൺമെന്റിന്റെ കൂടെ നിന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഒരു സ്ത്രീയാണ്. അവര് ഇതുപോലെ ഒരു വിക്ടിംസ് ബാക്കറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പല ആൾക്കാരും അവരടുത്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ സമൂഹത്തിൽ അറിയിക്കുന്ന ഒരു ഇത് മാത്രമാണ് അവരിലുള്ളത്. എന്നാൽ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഇവരുടെ ചിത്രം ഇല്ലാത്തത് കൊണ്ട് ഈ മൃദുല എന്ന് പറയുന്ന ഒരു നാരദ ന്യൂസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ജേർണലിസ്റ്റിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ഇഞ്ചിപ്പെണ് എന്ന് പറഞ്ഞ് ഇവർക്ക് എതിരെ ഈ സ്ത്രീക്ക്, അതായത് ഈ മൃദുലക്കെതിരെ ആൾക്കാരെ കൊണ്ട് ഇവർ തെറി വിളിപ്പിച്ചു. തെറി വിളിച്ചപ്പോൾ സ്വാഭാവികമായി ഈ ഇഞ്ചിപ്പെണിന്റെ സുഹൃത്തായിരുന്നതാണ് ഇപ്പോഴല്ല ആയിരുന്ന ആ സ്ത്രീ ഇന്ന് തമ്മിൽ വീണ്ടും മുടക്കി. കാരണം ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തിനും തെറി കേൾക്കണമെന്ന് പറഞ്ഞ് അവരുടക്കിയിട്ട് ഇതിന്റെ ഇടയിൽ ആകെ ഒരു കൺഫ്യൂഷൻ സമൂഹത്തിനുണ്ടാക്കി, ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസ ഇല്ലായ്മ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ. എന്നിട്ട് ഇവരെയൊക്കെ ഫെമിനിസ്റ്റുകളാണെന്ന, ഫെമിനിസ്റ്റുകളായിട്ട് ഈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഇവരുടെ ഒരു ഈഗോ ക്ലാഷിന്റെ ഇടയിൽ ഒരു യഥാർത്ഥ സത്യം സമൂഹത്തിൽ നിന്നും മുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് ഈ രാഹുൽ ഈശ്വറിനെതിരെ ഇത് കാര്യങ്ങൾ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി വേറെ മൂന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന മൂന്ന് സ്ത്രീകളെ കൂടെ ഇത് അവരുടെ അടുത്ത് ഈ വിവരം പങ്കുവെച്ചിട്ട് അവരെയും കൂടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവരിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കാരണം ഈ ഇഞ്ചിപ്പെണ്ണ് പറഞ്ഞതൊക്കെ തെറ്റാണ്, ഇതിനെ രാഹുൽ ഈശ്വറിനെതിരെ പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഇവരുടെ പ്രചരണം ശക്തമായിട്ട് ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതിനെതിരായിട്ടാണ് ഇപ്പം ഈ ഇവര് ഈ ഇരയായിട്ടുള്ള ആ വ്യക്തി വേറെ മൂന്ന് പേരെയും കൂടെ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതെല്ലാവരും കൂടെ ഒന്ന് വളരെ ശക്തമായിട്ട് ഇതിലൊന്ന് ഒരു പിന്തുണ കൊടുക്കുകയാണെങ്കിൽ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് ആ കുട്ടി തന്നെ ഇരയാക്കപ്പെട്ട വ്യക്തി തന്നെ കൂടുതൽ ഇതായിട്ട് മുന്നോട്ട് വരും. ഗവൺമെന്റ് ഇതിനെപ്പറ്റി അന്വേഷിക്കണം. ഈ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രമുണ്ട്, മിന്നൽ ബാബുവിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കരുത്. അങ്ങനത്തെ ഒരു നല്ലൊരു ബോഡി വെച്ചിട്ട് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലൈന്റ് ഇതും ഇപ്പൊ പുറത്തു വരും. ഇവരെ പോലുള്ള ഈ ഇത്രയും വലിയ ഫ്രോഡുകൾ, ഈ രാഹുൽ ഈശ്വറിനെ പോലെ ചന്തയില്ലാത്തവർ, അവനൊരു നല്ലൊരു ഭാര്യയുണ്ട്, അവൻ അവളെ മാത്രം ഉപയോഗിച്ച പോലെ അവൻ ഇതല്ല, ഇവന് പണ്ടേ ഇവരുടെ സ്വഭാവം വെറും ചെറ്റത്തരമാണെന്നും ഇവന്റെ വൃക്ഷണം ഇടിച്ച് വീക്കിയ പിള്ളേരെ വരെ എനിക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ഞാനൊരു സ്റ്റാൻഡ് എടുത്തത്. ഈ ലൈംഗികത എന്ന് പറയുന്ന സാധനമൊന്നും ഈ ലോകത്ത് പാപമൊന്നുമല്ല. ഒരു ആണിനും ഒരു പെണ്ണിനും ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് എന്തുമാവാം. പക്ഷെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ പെണ്ണിനെ മിസ്യൂസ് ചെയ്യുക, അവളുടെ ഇഷ്ടമല്ലാതെ അവളെ യൂസ് ചെയ്യുക, ഇതൊക്കെയെന്ന് പറയുന്നത് ഇടി കിട്ടിയാലേ ഇവരൊക്കെ നന്നാവുള്ളൂ. ഇവന്റെ ഇവന്റെ തനി നിറങ്ങി ശബരിമലയുടെ വിഷയത്തിൽ ഇവനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പൈസ ചില്ലറയല്ല. ഈ 4-5 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് മലേഷ്യയിലുള്ള ഒരു സ്പീക്കർ വന്നിരുന്നു, അദ്ദേഹം ചോദിച്ചു ഇത് രാഹുൽ ഈശ്വർ ആരാണ്, രാഹുൽ ഈശ്വർ അവിടുത്തെ ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കാൻ തയ്യാറാണെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ ഫണ്ട് ചെയ്യാൻ തയ്യാറാണ് ശബരിമല ഇഷ്യൂ ഇതിന്റെ ഇഷ്യൂവിന്റെ പേരിലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരാൾ പറഞ്ഞില്ല, അങ്ങനെ നമ്മ ഇത് പുള്ളിക്ക് അങ്ങനെ നമ്മളായിട്ട് ഒരു ഇത് വേണ്ട, നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇവരെ ശബരിമല വിഷയത്തിന്റെ പേരിൽ സാമ്പത്തികമായിട്ട് ഇവന് പൈസ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ പൈസയാണ് ഇവന്റെ എല്ലാ ദൂരത്തിനും എല്ലാ പരിപാടികൾക്കും ഉപയോഗിക്കുന്നത്. ഇവനെതിരെ അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവും.